ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ വളരെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശു പിതാവിനോടും സകലവിശുദ്ധരോടും സകലമാലാഹമാരോടും ഒപ്പം നമ്മുടെ പിതാവായ ദൈവത്തെ നമുക്ക് അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 304-ാമത്തെ സന്ദേശം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മൾ പോസ്റ്റ് ചെയ്ത സന്ദേശഭാഗമാണിത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യവാന്മാർ. ഈശോയുടെ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവായ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ, ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയായിട്ട് കണ്ട് മനസ്സിലാക്കുന്ന, നമ്മളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് തിരുഹൃദയം. ഹൃദയം രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു അവയവമാണെന്ന് നമുക്കറിയാം. അത് ഹൃദയം രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു അവയവം മാത്രം ആണ്, അതൊരിക്കലും സ്നേഹിക്കാനുള്ള ഒരു അവയവമല്ല. പക്ഷെ എന്നാൽ ഈശോയുടെ തിരുഹൃദയം എന്ന് നമ്മൾ പറയുമ്പോഴോ ഒരു ഫിസിക്കൽ ഓർഗനായിട്ടുള്ള, ഒരു ഇൻറ്റേണൽ ഓർഗനായിട്ടുള്ള ഹാർട്ടിനെ അല്ല നമ്മൾ അർത്ഥമാക്കുക, മറിച്ച് ഹൃദയം രക്തത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന പോലെ, രക്തത്തെ പമ്പ് ചെയ്യുന്നൊക്കെ ഹൃദയമായിരിക്കുന്ന പോലെ, വിശുദ്ധ കുരിശിലേശാൻ മനസ്സിലാക്കിയതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം പമ്പ് ചെയ്യുന്ന ഇടമായിട്ട് ഈ തിരുഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തിരുസഭയാവുന്ന ഹൃദയത്തിലെ സ്നേഹമായിരിക്കുകയാണ് എൻ്റെ വിളിയെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ സന്ദേശത്തിൽ നമ്മൾ കാണുകയാണ്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഴം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യവാന്മാരാണ്. എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചത്? തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈശോ ദിവികാരുണ്യമായത്? തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈശോ ഒരു കാലിത്തൊഴുത്തിൽ ദൈവത്തോടുള്ള സാദൃശ്യം നിലനിർത്താനുള്ള കാര്യമായി പരിഗണിക്കാതെ ജനിച്ചത്? അത് സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്, സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണത്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണത ആണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈശോ വീണ്ടും ദൈവകരുണയുടെ സന്ദേശത്തിലൊക്കെ പറയുക, അവിടുത്തെ കരുണയുടെ ആഴം അത് അളക്കാനാവാത്തതാണ്. മാലാഹമാർക്കും വിശുദ്ധർക്കും ജ്ഞാനികൾക്കും ഒക്കെ അത് വിസ്മയനീയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈശോയോട് പറയാം, ഹൃദയശാന്തി എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെയാക്കി തീർക്കണമേ. അങ്ങയുടെ ഹൃദയം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ ഹൃദയത്തിലായിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങയുടെ ഹൃദയം വഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. കർത്താവായി ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.